ഹായ് എസ് എസ് എൽ സി ആസ്പിറൻസ് എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കുറച്ച് ടെൻഷനിലൊക്കെയാണ് എനിക്കറിയാം. കാര്യം 30 ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മോഡൽ എക്സാമിന്. അത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ പബ്ലിക് എക്സാമും എത്തി. വളരെ കുറച്ച് സമയം, എന്നാൽ 97 ചാപ്റ്റർ പഠിക്കാനുണ്ട്. എങ്ങനെ പഠിക്കുമെന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ വീട്ടുകാർ മാത്രമല്ല, നാട്ടുകാരെല്ലാവരും കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. കാര്യം അവരുടെ ചോദ്യം അത് മാത്രമായിരിക്കും. 10ാം ക്ലാസ്സിന് റിസൾട്ട് വന്നാൽ ഉടനെ ചോദിക്കും എത്ര എ പ്ലസ് ഉണ്ടെന്നുള്ളതാണ്. കാര്യം അവരിത് പഠിച്ചു വെച്ചു. നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും അത് മാത്രം അറിയാം. 10 എ പ്ലസ് ആണ് എസ് എസ് എൽ സിയുടെ എ പ്ലസുകളുടെ എണ്ണം എന്ന് പഠിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കും നിങ്ങളോട്. നിങ്ങളെല്ലാവരും ടെൻഷനിലായിരിക്കും, റൈറ്റ്? സോ അവരോട് എന്ത് പറയും, എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ടതെന്നൊക്കെ ആലോചിച്ച് ടെൻഷനിലായിരിക്കും. പക്ഷെ മക്കളെ, ഈ സമയത്ത് ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക ഒന്നും അല്ല വേണ്ട. എന്നാൽ ഒരു പോസിറ്റീവ് സ്ട്രെസ് വേണം. ഇനി കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോഴും കളിച്ച് പഠിക്കാതെ ഒക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടുതരം ആൾക്കാരായിരിക്കും ഉണ്ടാകുന്ന, ഓവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഇതുവരെ സ്ട്രെസ് വരാത്ത ആൾക്കാരും. രണ്ടുതരം ആൾക്കാരോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒട്ടും സ്ട്രെസ് ഇല്ലാത്തവർ, കുറച്ചെങ്കിലും പോസിറ്റീവ് സ്ട്രെസ് വരണം എക്സാമിന്റെ. 30 ദിവസമേ ഇനി നമുക്കുള്ള മുമ്പിൽ. 97 പാഠം നമുക്ക് പഠിച്ചു തീർക്കാറുണ്ട്. അത്രയും കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതാണ്, അടിപൊളിയായിട്ട് പഠിക്കേണ്ട സമയമാണ് ഇനി വരാൻ പോകുന്ന 30 ദിവസം എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് എത്തേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഓവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ളവരോട്, മക്കളെ, ഓവർ സ്ട്രെസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ടെൻഷൻ അടിച്ചിട്ട്. നമ്മുടെ മുമ്പിൽ 30 ദിവസമേ ഉള്ളൂ. ആ റിയാലിറ്റി നമ്മൾ തിരിച്ചറിയണം. ഇനി നമുക്ക് പഠിക്കാൻ 97 ചാപ്റ്റർ ഉണ്ട്. അതെങ്ങനെ പഠിച്ചു തീർക്കാം എന്നുള്ളതിന്റെ കൃത്യമായ ധാരണ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. സോ ആ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഇന്നലെ സൈലത്തിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ കണ്ടിട്ടുണ്ടാവും. 15 ദിവസം നമ്മൾ ഒരു റൗണ്ടും കൂടെ പഠിപ്പിക്കും. 10 ദിവസം നമ്മൾ അതിനെ റിവൈസ് ചെയ്യും. 5 ദിവസം നമ്മൾ മാരത്തോണിലൂടെ വീണ്ടും അതിനെ എന്ത് ചെയ്യും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രം പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെഷൻസ് കൊണ്ടുവരും. അങ്ങനെ 30 ദിവസം സൈലം നിങ്ങളുടെ കൂടെ രാവും പകലും അങ്ങനെ കൂടെ ഉണ്ടാവും. ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും ഒക്കെ ആയിട്ട് സൈലം എന്ന പ്ലാറ്റ്ഫോം, റൈറ്റ്? സോ നിങ്ങൾക്കറിയാം, 15 ലക്ഷത്തോളം ആസ്പിറൻസ്, 20 യൂട്യൂബ് ചാനലിൽ കണ്ടുപഠിക്കുന്ന ഈ പ്ലാറ്റ്ഫോം എസ് എസ് എൽ സി വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ പബ്ലിക് എക്സാം തീരുന്ന അന്ന് രാത്രി, അത് കഴിഞ്ഞ് നമ്മളൊരു സക്സസ് സെലിബ്രേഷൻ നടത്തി ആഘോഷത്തോടുകൂടി മാത്രമേ ഈ വർഷം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ എസ് എസ് എൽ സിയുടെ ജൈത്രയാത്ര അവസാനിപ്പിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്നിട്ട് നിങ്ങളെ ഞങ്ങൾ വിടില്ല, പിന്നെ +1 ഉം +2 ഉം, നിങ്ങൾ എൻട്രൻസ് ഏതാണോ, നീറ്റ്, ജെഇഇ, നിങ്ങളുടെ ഏത് സ്വപ്നമായാലും ആ സ്വപ്നം വരെയും സൈലം നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മുമ്പിലുള്ള 30 ഡേയ്സിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവണം. സോ അതുകൊണ്ട് തന്നെയാണ് സൈലം ആ 3:2 വന്നത് അല്ലേ. 30 ദിവസമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ആ 30 ദിവസത്തിൽ 15 ദിവസം നിങ്ങൾക്ക് പഠിക്കാനെടുക്കാം അല്ലേ. പിന്നെ ബാക്കി 10 ദിവസം നമുക്ക് റിവിഷന് വേണ്ടി എടുക്കാം. പിന്നെ നമുക്ക് എന്താണ്, 5 ദിവസം നമ്മൾ വീണ്ടും, റൈറ്റ്, തൊട്ടടുത്ത് മുമ്പ് വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യേണ്ട സമയവും മാരത്തോൺ ചെയ്യേണ്ട സമയമാണ്. അതായത് ഒരു ദിവസം കൊണ്ട് ഫുൾ ചാപ്റ്ററുകളും റിവൈസ് ചെയ്യേണ്ട ഒരു സമയവുമാണ് ആ വരുന്നത്. സോ അങ്ങനെ കറക്റ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഇതുവരെ അത് അറിയാത്തവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. ഇന്ന് വൈകുന്നേരം, അതായത് 7 മണിക്ക് നമ്മൾ ഈ 15 ദിവസത്തിലെ day 1 എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മാത്സിലെ 2 ചാപ്റ്ററുകളാണ് തീർക്കുന്നത്. അതോടൊപ്പം മാത്സിലെ റെക്കോർഡഡ് ക്ലാസ്സസും വരും. 5 മണിക്കും 8 മണിക്കുമായിട്ട് റെക്കോർഡഡ് ക്ലാസ്സും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ഫാക്കൾട്ടി അത്രത്തോളം എഫേർട്ട് ഇടുകയാണ്. രാവും പകലും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം അരച്ച് കലക്കി ക്ലാസ്സുകൾ തകർത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രം. അത് ചെയ്താൽ നിങ്ങൾക്ക് A+ വേണ്ടതെല്ലാം, A+ നേടാൻ വേണ്ടതെല്ലാം 30 ഡേയ്സ് കൊണ്ട് അവർ നിങ്ങളിലേക്ക് എത്തിക്കും. കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ഫാക്കൽറ്റീസ് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. 7 മണിക്ക് ഇന്ന് ലൈവ് തുടങ്ങുന്നു day 1. 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ തീർക്കുക. 7 മണിക്ക് ലൈവ് തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം 2 ചാപ്റ്റേഴ്സ്, 1 സർക്കിൾസ് ആണ്, 2 ടാൻജൻസ് ആണ്. ഈ 2 ചാപ്റ്റേഴ്സ് വൈകുന്നേരം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന വേറെ ആരുമല്ല, ഷായി സാറാണ്. ഷായി സാർ ഈ 2 ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിച്ച് തീർത്ത് പഠിപ്പിച്ച് അടിപൊളിയായിട്ട് നിങ്ങളെ സെറ്റാക്കി കയ്യിലേക്ക് തരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേപ്പറും പേനയും ഉണ്ടാവണം. സാറ് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് എഴുതിയെടുക്കും. കാര്യം നമുക്ക് ഈ അവസാന നിമിഷം വേണ്ട റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള റിവിഷൻ നോട്ട്സാണ്. അത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആ സമയം എന്ത് ചെയ്യാൻ പറ്റും, 1 റൗണ്ടും കൂടെ വായിക്കാൻ പറ്റും. അടുത്ത മാരത്തോണും അല്ലെങ്കിൽ ഈ 10 ഡേ സ്റ്റഡി ചലഞ്ച് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം പറയുമ്പോൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാനത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളും എന്ത് ചെയ്യണം, ഒരു പേപ്പറും പേനയുമായിട്ട് തന്നെ വേണം ക്ലാസ്സിൽ വരാൻ വേണ്ടി. എന്നിട്ട് ടെൻഷൻ ഒന്നുമില്ലാണ്ട് ആ 7 മണി തൊട്ടുള്ള ക്ലാസ്സിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യുക.
കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ച് കയ്യിലേക്ക് എത്തിച്ചു തരും സാറുമാർ. സോ അപ്പൊ അത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, 7 മണിക്ക് വന്നിരുന്ന് പഠിച്ച് തീർത്തിട്ട് വേണം പോകാൻ വേണ്ടി. അതിനപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് മറന്നു പോകും നിങ്ങൾ 7 മണിക്ക് ക്ലാസ്സുള്ള കാര്യം. താഴെ കമന്റ് ബോക്സിൽ ചെല്ലുക, നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് നേരെ എടുത്തിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, ലൈക്കും ചെയ്തേക്കാം. എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഒരുപാട് പേര് ടെൻഷനിലാടാ, നമുക്ക് അവസാന നിമിഷം അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം, ഇങ്ങനെ ഒരു അവസരമുണ്ടെന്ന് അവരെയും കൂടെ അറിയിക്കുക എന്നുള്ളതാണ്. കാര്യം ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ഒന്നുമല്ല, ഇതൊരു ബോർഡ് എക്സാം ആണ്. എല്ലാവർക്കും A+ വാങ്ങിക്കാനുള്ള അവസരമുണ്ട്, എഴുതുന്നവർക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലാസ്സിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, നിങ്ങളോട് പറയാത്തവർ. അപ്പൊ അവർക്കെല്ലാം ഒരു സഹായമാകുന്ന രീതിയിൽ തന്നെ ആ ലിങ്ക് അവർക്കും അയച്ചു കൊടുത്ത് വാട്സപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് കാണാൻ വേണ്ടി സ്റ്റാറ്റസും ഒക്കെ വെച്ചിട്ട് ഉഷാറായിട്ട് 7 മണിക്ക് ഇങ്ങ് പോരണം. അപ്പൊ 7 മണിക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഒന്ന് വന്നിരുന്ന് നോക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് വന്ന് നോക്കണം മക്കളെ, അപ്പൊ അറിയാം നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും ആ ക്ലാസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ 15 ദിവസം അതേ സ്ട്രക്ചറിൽ തന്നെ, ഇപ്പൊ നാളെ വരാൻ പോകുന്ന കെമിസ്ട്രിയുടെ റിജു സാറാണ്, കെമിസ്ട്രിയിലെ ഏറ്റവും മികച്ച ഫാക്കൾട്ടി കേരളത്തിലുള്ള ആ ഫാക്കൾട്ടിയാണ് നിങ്ങളോടൊപ്പം നിന്ന്, സൈലത്തിനോടൊപ്പം നിന്ന് സൈലത്തിന്റെ മക്കൾ സൈലമിയൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്താൻ പോകുന്നത്. അടിപൊളിയായിട്ട് സാറ് നാളെ പഠിപ്പിച്ച് തകർത്തുകളെ. അതിനപ്പുറത്തെ ദിവസം വരാൻ പോകുന്നത് ഹിന്ദിയാണ്, ഹിന്ദിയിൽ ബാബു സാറാണ് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഹിന്ദിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു ഫാക്കൾട്ടി വേറെ ഇല്ല. സോ അങ്ങനെയുള്ള അത്രയും ഫാൻസ് ഉള്ള ബാബു സാറാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പൊ അത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് ഇത്ര ദിവസം കൊണ്ട് നമുക്ക് തീർത്ത് മുമ്പോട്ട് പോകാൻ പറ്റുമടാ. അപ്പൊ നമുക്ക് കുറച്ച് സ്ട്രെസ് വേണം, കാര്യം എക്സാം എത്തിക്കാണ്, ഡെയിലി പഠിക്കണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി. എന്നാൽ ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് ഒരു കാര്യമില്ല. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയാണ്, ഒരു ചെറിയ കാര്യം പറയാണ്. സോ A+ കിട്ടുന്ന ഒരു ക്രൈറ്റീരിയ ആണെന്ന് ചോദിച്ചാൽ ലൈഫിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുൾ A+ ഒന്നും ഇല്ലാത്ത ആളായിരുന്നു കേട്ടോ, ഫുൾ A+ ഇല്ലാതെ. പക്ഷെ +1, +2 നന്നായി പഠിച്ചിരുന്നു. അങ്ങനെ പഠിച്ചിട്ട് ഞാൻ MBBS നീറ്റ് എക്സാം ക്രാക്ക് ചെയ്തു. MBBS ഡോക്ടറായി 5 വർഷം പഠിച്ച് MBBS ആയി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെ പഠിച്ചു. സോ 91 റാങ്ക് ആയിരുന്നു, ലക്ഷക്കണക്കിന് എഴുതുന്ന എക്സാമിൽ 91 റാങ്കോടുകൂടി പാസ്സായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, MBBS കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ സൈലം ലേണിംഗ് എന്ന പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ഫുൾ A+ 10-ാം ക്ലാസ്സിൽ ഇല്ലാ കിട്ടും. പക്ഷെ +1, +2 ഉണ്ടായിരുന്നു, നന്നായി പഠിച്ചിട്ടുണ്ട്, 98.75 പെർസെന്റേജ് മാർക്കുണ്ട്. അപ്പം A+ ഇല്ലാഞ്ഞിട്ടും എന്റെ ലൈഫിൽ ഞാൻ സക്സസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ലൈഫിലൊരു ക്രൈറ്റീരിയ ഒന്നുമല്ല A+ കിട്ടിയാൽ മാത്രമേ സക്സസ്ഫുൾ ആകൂ എന്നുള്ളൊരു ക്രൈറ്റീരിയ ഒന്നും ഇല്ല. ആ സമയം കിട്ടാത്ത ആൾക്കാർ ലൈഫിൽ സക്സസ് ആകാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കട്ടെ, ഞാൻ 5, 6, 7 വർഷത്തെ മുമ്പത്തെ കാലഘട്ടമല്ല ഇപ്പോഴുള്ളത്. ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് വിചാരിച്ച സ്ട്രീമിൽ അഡ്മിഷൻ കിട്ടണം, അല്ലെങ്കിൽ സയൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി, നിങ്ങളുടെ വീടിന്റെ നിയർ ബൈ ആയിട്ടുള്ള സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയൊക്കെ നിങ്ങൾക്ക് A+ ഒരു ഫാക്ടർ തന്നെയാണ്. കാര്യം എല്ലാവർക്കും ഒരുപാട് പേർക്ക് A+ കിട്ടുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ ആ കോമ്പറ്റീഷന്റെ കൂടെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ നല്ല സ്കോർ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട ബ്രാഞ്ചിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഫുൾ A+ വേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് 30 ദിവസം കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളും നിങ്ങളും കൂടെ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യും, നേരിടും. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ 7 മണിക്കത്തെ SSLC ക്ലാസ്സിൽ നമുക്ക് കാണാം. മാത്സ് ക്ലാസ്സിൽ ഷാഹിദ് സാറുമായിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, നമ്മൾ തളരില്ല, നമ്മൾ നേടുക തന്നെ ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.